കർഷകരുടെ ക്ഷേമത്തിന് കേരള കർഷക ക്ഷേമനിധി ബോർഡ് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ബോർഡ് നിലവിൽ വരുന്നത്. ക്ഷേമനിധി അംഗങ്ങൾക്ക് വ്യക്തിഗത പെൻഷൻ, കുടുംബ പെൻഷൻ, അനാരോഗ്യ ആനുകൂല്യം, അവശത ആനുകൂല്യം, ചികിത്സാ സഹായം, വിവാഹ പ്രസവ ധനസഹായം, വിദ്യാഭ്യാസ സഹായം, മരണാനന്തര സഹായം എന്നീ ആനുകൂല്യങ്ങളാണ് നൽകുക. ബോർഡിന്റെ ക്ഷേമനിധി പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതിന് കർഷകർ 100 രൂപ രജിസ്ട്രേഷൻ ഫീസായി നൽകണം. ഒപ്പം പ്രതിമാസം കുറഞ്ഞത് 100 രൂപ അംശദായവും അടയ്ക്കണം. കർഷകർക്ക് 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അംശദായം ഒരുമിച്ചും അടയ്ക്കാവുന്നതാണ്. 250 രൂപ വരെയുള്ള അംശദായത്തിന് തുല്യമായ വിഹിതം സർക്കാർ നൽകും. ആരാണ് കർഷകൻ? ഉടമസ്ഥനായോ അനുമതി പത്രക്കാരനായോ ഒറ്റ കൈവശക്കാരനായോ വാക്കാൽ പാട്ടക്കാരനായോ സർക്കാർ ഭൂമി പാട്ടക്കാരനായോ അല്ലെങ്കിൽ ഭാഗികമായി ഒരു നിലയിലും ഭാഗികമായി മറ്റു വിധത്തിലും 5 സെന്റിൽ കുറയാതെയും 15 ഏക്കറിൽ കവിയാതെയും ഭൂമി കൈവശമുള്ളതും 5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളതും 3 വർഷത്തിൽ കുറയാതെ കൃഷി പ്രധാന ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളതുമായ വ്യക്തി എന്നതാണ്. കൃഷി എന്നാലോ? ഉദ്യാനകൃഷി, ഔഷധ സസ്യകൃഷി, നഴ്സറി നടത്തിപ്പ്, മത്സ്യം, അലങ്കാര മത്സ്യം, കക്ക, തേനീച്ച, പട്ടുനൂൽപ്പുഴു, കോഴി, താറാവ്, ആട്, മുയൽ, കന്നുകാലി ഉൾപ്പെടെയുള്ളവയുടെ പ്രധാനമായും പരിപാലനവും കാർഷിക ആവശ്യത്തിനായുള്ള ഭൂമിയുടെ ഉപയോഗവും ഉൾപ്പെടും. എന്തൊക്കെയാണ് മറ്റ് ആനുകൂല്യങ്ങൾ? 5 വർഷത്തിൽ കുറയാതെ അംശദായം അടയ്ക്കുകയും ക്ഷേമനിധിയിൽ കുടിശ്ശികയില്ലാതെ അംഗമായി തുടരുകയും 60 വയസ്സ് പൂർത്തിയാക്കുകയും ചെയ്ത കർഷകർക്ക് ഒടുക്കിയ അംശദായത്തിന്റെ ആനുപാതികമായി പെൻഷൻ ലഭിക്കും. കർഷക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ ലഭിക്കും. കുടുംബ പെൻഷൻ: കുറഞ്ഞത് 5 വർഷം അംശദായം കുടിശ്ശികയില്ലാതെ അടച്ച ശേഷം മരണമടയുന്നവരുടെ കുടുംബത്തിനാവും കുടുംബ പെൻഷൻ ലഭിക്കുക. അനാരോഗ്യ ആനുകൂല്യം: പെൻഷൻ തീയതിക്ക് മുൻപ് തന്നെ അനാരോഗ്യം കാരണം കാർഷിക വൃത്തിയിൽ തുടരാൻ കഴിയാത്തവർക്ക് 60 വയസ്സുവരെ പ്രതിമാസ പെൻഷൻ ലഭിക്കും. അവശത ആനുകൂല്യം: രോഗം മൂലമോ അപകടം മൂലമോ ശാരീരിക അവശതയുണ്ടാകുന്നവർക്കാണ് അവശത ആനുകൂല്യം നൽകുക. ചികിത്സാ സഹായം: ബോർഡ് തീരുമാനിക്കുന്ന ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷയിൽ അംഗങ്ങൾ ചേരേണ്ടതാണ്. ബോർഡ് നിശ്ചയിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുവാൻ അർഹതയില്ലാത്ത സാഹചര്യത്തിൽ അത്തരം അംഗങ്ങൾക്ക് പ്രത്യേക സഹായധനം. വിവാഹ പ്രസവ ആനുകൂല്യം: ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്ന വനിതകളുടെയും അംഗങ്ങളുടെ പെൺമക്കളുടെയും വിവാഹത്തിനും ആനുകൂല്യം നൽകും. അംഗങ്ങളായ വനിതകളുടെ പ്രസവത്തിന് 2 തവണ ആനുകൂല്യം നൽകും. വിദ്യാഭ്യാസ ധനസഹായം: ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് അംഗീകൃത സർവകലാശാലകളിലെ പഠനത്തിന് ആനുകൂല്യം. കേരള കർഷക ക്ഷേമനിധി ബോർഡ് രാജ്യത്തിന് കേരളം വീണ്ടും മാതൃകയാകുന്നു. നവകേരളത്തിലേക്ക് കരുത്തോടെ 100 ദിവസങ്ങൾ 100 പദ്ധതികൾ.